സ്നേഹവും മനുഷ്യത്വവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുടുംബത്തിന്റെ അത്താണിയായ ഒരു യുവാവിനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ ഒരു കൂട്ടം മനുഷ്യരെ കാണണം. അബുദാബിയിൽ ജോലി അന്വേഷിച്ചെത്തിയ പാലക്കാട് സ്വദേശിയായ മോഹൻദാസ് എന്ന 35-കാരനെയാണ് അബുദാബി KMCC വൈസ് പ്രസിഡന്റും പ്രവർത്തകരും ഒരു പിതാവിനെ പോലെ പരിചരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. കാണാം റിപ്പോർട്ട്. ഇത് പാലക്കാട് സ്വദേശി കോങ്ങാട് കല്ലരിക്കോട് ചെമ്പനത്തിട്ട വീട്ടിൽ മോഹൻദാസ്. അച്ഛന്റെ ഹൃദയ സംബന്ധമായ അസുഖം ഭേദമാക്കാൻ പണം കണ്ടെത്താനായി ഒരു ജോലിക്കായി 2018 ജൂലൈയിലാണ് ഈ 35-വയസ്സുകാരൻ അബുദാബിയിലെത്തുന്നത്. തുടർന്ന് ജോലി സംബന്ധമായി മുസഫയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു 2019 ഏപ്രിലിൽ ഒരു കുടുംബത്തെയാകെ തകർത്ത ആ അപകടം സംഭവിച്ചത്. അപകടത്തിൽ വാഹന ഡ്രൈവർ മരണപ്പെടുകയും മോഹൻദാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഓർമ്മ പോലും നഷ്ടപ്പെട്ട് ഏതോ ആശുപത്രി മുറിയിൽ ആരോരുമില്ലാതെ കടന്നുപോയ ദിനങ്ങൾ. ഇതൊന്നുമറിയാതെ വീട്ടുകാരും. മോഹൻദാസിന്റെ യാതൊരു വിവരവും ലഭിക്കാതായതോടെ 2.5 മാസത്തിനു ശേഷം വീട്ടുകാർ നാട്ടിലെ KMCC പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവിടെ തുടങ്ങുന്നു മോഹൻദാസിന്റെ 2ാം ജന്മം. വിവരം അബുദാബി KMCC ലഭിക്കുകയും തുടർന്ന് തിരുനാവായ സ്വദേശിയും അബുദാബി KMCC വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ അസീസ് കാളിയാടന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലുകളിൽ ഏറെ അന്വേഷണങ്ങൾ നടത്തി. ഒടുവിൽ അബുദാബി മഫ്രഗ് ആശുപത്രിയിൽ അബോധാവസ്ഥയിലാണ് മോഹൻദാസിനെ കണ്ടെത്തുന്നത്. പാലക്കാട് ജില്ലാ KMCC ഭാരവാഹികളായിരുന്നു ആരെയും തിരിച്ചറിയാതെ ആശുപത്രിയിൽ കഴിഞ്ഞ മോഹൻദാസിനെ കണ്ടെത്തിയത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതോടെ തലയോട്ടിയുടെ മുകൾ ഭാഗം നീക്കം ചെയ്ത് ശസ്ത്രക്രിയ നടത്തി അബോധാവസ്ഥയിലായിരുന്നു ഈ സമയം മോഹൻദാസ്. തുടർന്ന് 6 മാസത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം അസീസ് കാളിയാടൻ സ്വന്തം താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 2019 ഏപ്രിൽ മാസം ദുബായ് അബുദാബി റോട്ടിൽ വെച്ചിട്ട് നടന്ന ആക്സിഡന്റിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി 3.5 മാസത്തോളം അബോധാവസ്ഥയിലിരുന്ന് മോഹൻദാസ് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അതിന് ശേഷം, അതായത് 3.5 മാസം ഒരു 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവരെ വീട്ടുകാർ ഇവനെ മിസ്സിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഉമ്മർ സാഹിബ് മുഖാന്തരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലും ഈ ബന്ധപ്പെട്ട ആൾ ഈ ആൾ തന്നെയാണോ എന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രേഖ ഹോസ്പിറ്റലില്ലായിരുന്നു. ഒരു പേരില്ലാത്തൊരാൾ എന്നിരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോസും മറ്റുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഈ ആൾ മോഹൻദാസ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. തുടർന്ന് 2 കൊല്ലത്തോളം സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഭക്ഷണവും പരിചരണവും നൽകി ഈ മനുഷ്യൻ കാത്തുപോന്നു. ഇതിനിടെ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കുകയും വീട്ടുകാർക്ക് ഒരു പ്രയാസവും വരുത്താതെ KMCC പ്രവർത്തകർ കൂടെ നിന്നു. 3 വർഷത്തിനിപ്പുറം തൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായ ആ മകനെ അമ്മ ചേർത്തു പിടിച്ചപ്പോൾ മകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ല അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ ആശുപത്രി അധികൃതർക്ക് പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട മോഹൻദാസിനെ ഈ മനുഷ്യൻ സ്നേഹവും കരുതലും നൽകി പുതുജീവിതത്തിലേക്കാണ് കൈപിടിച്ചു കയറ്റിയത്. വർഷങ്ങൾക്കിപ്പുറം നേരിൽ കണ്ട അച്ഛനും സഹോദരിക്കും വാക്കുകൾ നഷ്ടപ്പെട്ട നിമിഷങ്ങളായിരുന്നു കാണാനായത്. ജീവിതത്തിൽ ദൈവതുല്യമായി കണ്ട അസീസ് കാളിയാടനും മറ്റു പ്രവർത്തകർക്കും കൈകൂപ്പി നന്ദി അറിയിച്ചു. ഈ ആക്സിഡന്റ് സംഭവിച്ച അന്ന് മുതൽ ഇന്നത്തെ വരെ ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ട്.
ഒരുപാട് ആളുകളുടെ അന്ന് എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ല അത്രത്തോളം ആളുകൾ അവനെ സഹായിക്കാനും അവനെ പരിചരിക്കാനും അവൻ്റെ കൂട്ടത്തിൽ നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനേക്കാളുപരി ഇക്ക ഇക്ക അസിസ്ക എന്ന് പറയുന്ന ഇക്ക എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും തീരില്ല, അത്രത്തോളം കടപ്പാട് സ്നേഹം ഉണ്ട്. ഇവനെ ഇപ്പം ഈ കയ്യിലെത്തിച്ച് തരാൻ കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അസിസ്കൻ അസിസ്ക മജീദിക്ക, പിന്നെ അതുപോലെ അവൻ്റെ റൂമിൽ നിന്ന് നോക്കിയ സൈനിക്ക റഫീക്ക ഇബ്രാഹിക്ക, അങ്ങനെ ഒരുപാട് മുത്തു ജാഫർ ജാനിഫ്, അങ്ങനെ എനിക്ക് പേര് പറയുന്ന ഇനി ഓർമ്മയില്ലാത്ത ഒരുപാട് ആളുകൾ നാട്ടിലും വീട്ടിലും ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നന്ദി വേണ്ടെന്നറിയില്ല. ഇനി ഞാൻ പറഞ്ഞില്ല ഇത്ര എല്ലാത്തിനേക്കാളും ഉപരി അസീസ്ക്ക മജീദിക്ക അവരൊക്കെ അങ്ങേയറ്റം ആശ്വാസം തന്നിട്ടുണ്ട്. കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയും അതേപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാതും ഭംഗിയായിട്ട് ഇത്രത്തോളം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള എല്ലാതും ചെയ്തു തന്ന അവൻ്റെ ഈ കേസിൻ്റെ കാര്യങ്ങളും കൂടി തീർച്ചയാക്കി അവനിതിൽ നിന്ന് എല്ലാതും വേർതിരിച്ച് ഞങ്ങൾ എത്തിക്കുമെന്ന വിശ്വാസമുണ്ട്. അറിയില്ല ഇങ്ങനെ ഒരു പത്ത് സമ്മേളനത്തിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ പറയാനുള്ള പക്വത അറിവൊന്നുമില്ല. എങ്കിലും ഈ സ്നേഹത്തിൻ്റെ പരിചയത്തിൻ്റെ മുന്നിൽ പറയുന്ന ഒരമ്മയ്ക്കും സഹോദരിക്കും അസീസ് നൽകിയ വാക്ക് ഇവിടെ യാഥാർത്ഥ്യമാവുന്നു. ഒരു മർത്യായുസിലെ അപൂർവ നിമിഷങ്ങൾ. യാത്രയയപ്പ് ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ശബരിമല മുൻമേൽശാന്തി സുധീർ നമ്പൂതിരി അരീക്കര, സലീം ഇളയോടത്ത്, മുഹമ്മദ് വാഫി, KMCC, പീപ്പിൾ വോയ്സ് പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവരും എത്തിയിരുന്നു. തിരുനാവായിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷാഹിദിനൊപ്പം വി രാജേഷ്, മീഡിയ വിഷൻ. കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറുകല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.